പ്രൊഫസർ മസർ ആസിഫിനെ ഡൽഹി ജാമിയ മിലിയ വൈസ് ചാൻസലറായി നിയമിച്ചു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലാംഗ്വേജിലെ പ്രൊഫസറാണ്. 2023 നവംബറിൽ നഷ്മ അക്തറിന്റെ കാലാവധി അവസാനിച്ചതു മുതൽ വൈസ് ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, വിവരങ്ങൾ. ധന്യ. പ്രൊഫസർ മസ്ഹർ ആസിഫിനെയാണ് ഇപ്പോൾ ഡൽഹി ജാമിയ മില്ലിയ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലാംഗ്വേജിലെ പ്രൊഫസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. 5 വർഷത്തേക്കാണ് ഇപ്പോൾ നിയമനം നടത്തിയിരിക്കുന്നത്. 2023 നവംബറിൽ പ്രൊഫസറായിരുന്ന വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ നജ്മ അക്തറിന്റെ കാലാവധി അവസാനിച്ചതു മുതൽ വൈസ് ചാൻസലർ സ്ഥാനം ഇത്രയും നാൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഈ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ആരെയാക്കണമെന്നുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിരന്തരമായി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ സർവകലാശാലയിൽ നിയമനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ മസ്ഹർ ആസിഫിനെ ഇപ്പോൾ വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. RSSന്റെ രാഷ്ട്രീയ മുസ്ലിം മഞ്ചുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഈ ആസിഫ് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് RSSമായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ RSSമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് സർവകലാശാലയുടെ VC ആക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്.